हाय फ्रेंड्स आंड्रो क्रिएशन्स वीडियो स्वागत मोबाइल संबंध में टेक्नोलॉजी वीडियोस तापर्य यूट्यूब चैनल इन सब्सक्राइब क्यों ऐसा वीडियोस पलूम निर्णय चोदी कमेंट्स वीडियोस क्रिएट अब पलर ऐसी वीडियोस ताड़े वह कमेंट्स कूड़ल वह इंटरनेट स्पीडु बंधपा अब इंटरनेट स्पीड कूटी पोट्चे गुणमो अयटल जियोल मारो अलग जियो एयटल मारो अलग वोडफोन ऐडिया इन अल्पे पोट्चो ना इंटरनेट स्पीड कूटा साधीमो पलर चो अब कुछ पे चोदी ऐटों कूड़ा इंटरनेट स्पीड कमान अद या चोदी अब अद्वे बंधप ऑलरेडी और वीडियो या तैयारीटें यानी पर क्यों मनसावाद कंफ्यूशन तौर आ वीडियो का वीडियो लिंक डिस्क्रिप्शन ओके आीडियो का अब या परा इंटरनेट स्पीड इंटरनेटिंग नमें मोबाइल सिग्नल स्ट्रेंथ कूटे अब नाम सीमें मत सीमिले पोटा श्रमिक नाम नोक आिमें सिग्नल एत्रोम कटूम साधारण गति नाम नोक अब नम्बर मोबाइल आदमी जियो इट नोक जियो अल मूं कटे ना एयरटे सीमु नोक चलो अंज कटे अब नाम विचार अंज कटे एयरटेल ऐटों कूड़ा इंटरनेट स्पीड कल अद नाम एयरटेल श्रमिक अब नाम ऐसी अब पल पलर चल सिग्नल स्ट्रेंथ अलग നമ്മൾ ഓരോ സിം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ച് സിഗ്നൽ സ്ട്രെങ്ത് വളരെ അത്യാവശ്യമാണ് എങ്കിലും സിഗ്നൽ സ്ട്രെങ്ത് അല്ല ഒരു മൊബൈലിനെ സംബന്ധിച്ച് ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സ്പീഡ് കിട്ടുക എന്ന് പറയുന്നത് സിഗ്നൽ സ്ട്രെങ്ത് അല്ല മെയിൻ ആയിട്ടുള്ളത് സിഗ്നന്റെ ഫ്രീക്വൻസിയാണ് മെയിൻ ആയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും 4G യെ സംബന്ധിച്ച് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ടവർ ഉണ്ട് ആ ടവറിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നലുകൾ സ്ട്രെങ്ത് പല രീതിയിലേക്ക് ഫ്രീക്വൻസി കൂടിയ ഒരുപാട് ഫ്രീക്വൻസിയിലുള്ള ഒരു രണ്ടോ മൂന്നോ ഫ്രീക്വൻസി ഓരോ സിമ്മിന്റെയും പ്രൊവൈഡർക്ക് അനുസരിച്ച് സിഗ്നലിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് പല ബാൻഡുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഫ്രീക്വൻസി കുറഞ്ഞ ബാൻഡ് ഉണ്ടാകും ഫ്രീക്വൻസി കൂടിയ ബാൻഡുകൾ ഉണ്ടാകും ഒരു മീഡിയം ഫ്രീക്വൻസിയിലുള്ള ബാൻഡുകൾ ഉണ്ടാകും അപ്പോൾ ഇത്രം ഫ്രീക്വൻസി പല രീതി പല ഫ്രീക്വൻസി ലെവലിലുള്ള സിഗ്നലുകൾ നമ്മുടെ മൊബൈലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഫ്രീക്വൻസി ലെവൽ കുറഞ്ഞ ബാൻഡ് ആണ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ലെവൽ കുറഞ്ഞ സിഗ്നൽ ആണ് നമ്മുടെ മൊബൈൽ റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിൽ നല്ലൊരു അഞ്ച് കട്ട് ഉണ്ടെങ്കിൽ നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും ആ സിഗ്നലിന് നല്ലൊരു സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്റർനെറ്റിന് സ്പീഡ് കിട്ടുകയില്ല എന്നുള്ളതാണ് കാരണം ഫ്രീക്വൻസി ലെവൽ കുറവുള്ളതുകൊണ്ട് സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്റർനെറ്റ് സ്പീഡ് കിട്ടത്തില്ല എന്നാൽ നമ്മുടെ മൊബൈൽ റിസീവ് ചെയ്യുന്ന പിടിച്ചെടുക്കുന്നത് നല്ല ഫ്രീക്വൻസി ലെവലുള്ള ഒരു ബാൻഡാണ് അല്ലെങ്കിൽ നല്ല ഫ്രീക്വൻസി ലെവലുള്ള ഒരു സിഗ്നലാണ് നമ്മുടെ ഫോൺ പിടിച്ചെടുത്ത് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ ഒരു കട്ടയുണ്ടെങ്കിൽ പോലും ആ സിഗ്നലിന് ഒരു കട്ടയാണ് ഒരു ചെറിയൊരു കട്ടയുണ്ടെങ്കിൽ പോലും ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു കട്ടയേ ഉള്ളൂവെങ്കിൽ പോലും നല്ല സ്പീഡ് കിട്ടുമെന്നുള്ളതാണ് അതായത് ഒരു 4G സംബന്ധിച്ച് സിഗ്നൽ സ്ട്രെങ്ത് അല്ല ഇന്റർനെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് സിഗ്നലിൽ നിന്ന് ലഭിക്കുന്ന ഫ്രീക്വൻസിയാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഫ്രീക്വൻസി ലെവൽ എത്രത്തോളം കൂടുന്നുവോ എത്രത്തോളം ഫ്രീക്വൻസി ലെവൽ കൂടുന്നുവോ അത്രത്തോളം ഇന്റർനെറ്റിന് സ്പീഡ് കിട്ടും പക്ഷേ ആ കൂടുന്നതനുസരിച്ച് ആ സിഗ്നലിന് കടന്നു പോകാനുള്ള ശേഷിയും കുറവാണ് എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവിടെ ബ്ലോക്കായി പോകും അതായത് ഒരു സാധാരണ ഫ്രീക്വൻസി ലെവൽ കുറഞ്ഞ ഒരു സിഗ്നലാണെങ്കിൽ അത് നല്ല വളഞ്ഞു പുളഞ്ഞു പോകാനുള്ള ഏകദേശം ഏത് രീതിയിലും വളഞ്ഞു പുളഞ്ഞു പോകാനുള്ള ശേഷി അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തടസ്സം ഇടയ്ക്ക് വന്നാലും ഒരു വളഞ്ഞു കുളഞ്ഞു പോകാനുള്ള ശേഷി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീക്വൻസി ലെവൽ കുറഞ്ഞിട്ടുള്ള ഒരു സിഗ്നലിന് നമുക്ക് അത് ആ ഒരു ഫ്രീ ആ ഒരു തടസ്സം മറികടന്ന് പോകാനുള്ള ഒരു ശേഷിയുണ്ട് മനസ്സിലായി എന്നാൽ ഫ്രീക്വൻസി ലെവൽ കൂടുതലുള്ള നല്ല ഫ്രീക്വൻസി ലെവൽ കൂടുതലുള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ അതിനെ വളഞ്ഞു പുളഞ്ഞു പോകാനുള്ള ശേഷി വളരെ കുറവാണെന്നുള്ളതാണ് അതായത് എത്രത്തോളം ഫ്രീക്വൻസി ലെവൽ കൂടുന്നുവോ അത്രത്തോളം വളഞ്ഞു പുളഞ്ഞു പോകാനുള്ള ശേഷി ആ സിഗ്നലിന് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ മുകളിലേക്ക് റൂഫ് ചെയ്തിട്ടുള്ള വീടുകൾക്കകത്ത് ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ കുറഞ്ഞു കിട്ടുന്നത് 4G സംബന്ധിച്ച് ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ കുറവായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നതും അതിന് ഫ്രീക്വൻസി അവിടെ ബ്ലോക്കാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ലെവൽ കൂടിയ സിഗ്നലുകൾ നമ്മുടെ വീടിനകത്തോട്ട് വരികയില്ല വീടിനകത്ത് മിക്കവാർക്കും ഒരു 4G പ്രശ്നം 4G ഇൻ്റർനെറ്റ് സ്പീഡിൻ്റെ പ്രശ്നം വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ അടഞ്ഞുകൂടിയിട്ടുള്ള അടഞ്ഞു മൂടിക്കെട്ടിയ ഒരു സ്ഥലങ്ങൾക്കകത്ത് നല്ല ഫ്രീക്വൻസി ലെവൽ വളരെ കൂടുതലായിട്ടുള്ള സിഗ്നലുകൾ നമ്മുടെ മൊബൈലിൽ എത്താത്തത് കൊണ്ടാണ് അത് ആ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന എന്താണ് ഫ്രീക്വൻസി ലെവൽ ഫ്രീക്വൻസി വളരെ കുറവുള്ള സിഗ്നലാണ് നമുക്ക് നമ്മുടെ
അങ്ങനെ അടഞ്ഞു കൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ കുറവായിരിക്കും, ഒരു 2G വളരെ കുറവായിരിക്കും ഇത്തരം ഫ്രീക്വൻസി ലെവൽ കുറഞ്ഞുള്ള 4G സിഗ്നലിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പോർട്ട് ചെയ്തോളൂ. പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഏത് കമ്പനിയുടെ സിഗ്നലാണോ ഫ്രീക്വൻസി ലെവൽ കൂടുതൽ കിട്ടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇൻ്റർനെറ്റ് സ്പീഡ്, മെച്ചത്തിലൊരു ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കാണുക. ആ ഫ്രീക്വൻസി ലെവലിനെ കുറിച്ചും ബാൻഡിനെ കുറിച്ചും സിഗ്നൽ സ്ട്രെങ്തിനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.